പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2021 ഫെബ്രുവരി 1 മുതൽ ഈ സ്റ്റാമ്പിംഗ് സംവിധാനം നടപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കുള്ള മുദ്രപത്രങ്ങൾ ഫെബ്രുവരി 1 മുതൽ ട്രഷറി വകുപ്പിൻ്റെ ഓൺലൈൻ സംവിധാനത്തിൽ നിന്ന് ഇ പേയ്മെൻറ്റ് മുഖേന ഡൗൺലോഡ് ചെയ്ത് വാങ്ങേണ്ടി വരും. നിലവിൽ 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് മാത്രമായിരുന്നു ഈ സ്റ്റാമ്പിംഗ് സംവിധാനം നടപ്പാക്കിയിരുന്നത്. എന്നാൽ പുതിയ മാറ്റത്തിലൂടെ 1,00,000 രൂപയിൽ താഴെയുള്ള മുദ്രപത്ര ഇടപാടുകൾക്കും ഈ സ്റ്റാമ്പിംഗ് നിർബന്ധമാക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ മുഖവിലയുള്ള 50 രൂപയുടെ മുദ്രപത്രം പോലും ഇനി ഇപ്രകാരം ഡൗൺലോഡ് ചെയ്ത് വാങ്ങേണ്ടി വരും. വ്യാജ മുദ്രപത്രങ്ങൾ തടയുന്നതിനും സർക്കാർ പണം ട്രഷറിയിൽ കൃത്യമായി എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത്. ഈ സ്റ്റാമ്പിംഗിലൂടെ ജനങ്ങൾ അധിക തുക മുദ്രപത്രങ്ങൾക്ക് നൽകേണ്ടതില്ല. ഇന്റർനെറ്റ് സേവനം നേരിട്ട് ലഭിക്കാത്തവർക്ക് മറ്റു സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ട്രഷറി വകുപ്പിൻ്റെ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ പണം അടയ്ക്കുന്നവർക്ക് മാത്രമാണ് ഈ സ്റ്റാമ്പിംഗ് ലഭ്യമാക്കുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് രജിസ്ട്രേഷൻ നടപടികൾക്കും മറ്റു ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ സ്റ്റാമ്പിംഗ് സംബന്ധിച്ച് നികുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർക്കാർ കൊണ്ടുവന്ന ഈ പുതിയ മാറ്റം ആദ്യഘട്ടത്തിൽ ഒരു പ്രയാസമുണ്ടാക്കുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ എളുപ്പമാകുന്ന രീതിയിലേക്ക് മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വിവരം സാധാരണക്കാരായ ജനങ്ങളുടെ അറിവിലേക്ക് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് സമകാലികം യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഇത്തരം വാർത്തകളും വീഡിയോകളും നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.